നമസ്കാരം. ഗുഡ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് കോവിഡ് വ്യാപനം വിഐപികളിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കും തമിഴ്നാട് ഗവർണർ ബാൻവരിലാൽ പുരോഹിതിനും ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗിനും കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം അമിതാഭ് ബച്ചൻ കോവിഡ് മുക്തനായത് ആശ്വാസമായി. സ്വർണക്കടത്ത് കേസിന് തീവ്രവാദ ബന്ധം. ചെന്നൈയിൽ അറസ്റ്റിലായത് കൈവെട്ട് കേസിലെ പ്രതി. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരു വർഷം. പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ സർവീസിൽ സസുഖം വാഴുന്നു. കേസ് എങ്ങും എത്തിയില്ല എന്ന് വിമർശനം. എറണാകുളം ജില്ലയിൽ സമ്പർക്ക രോഗബാധ കൂടുന്നു. ഫോർട്ട് കൊച്ചി സമ്പൂർണ്ണ ലോക്ഡൌണിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വ്യാപനം വിഐപികളിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കും തമിഴ്നാട് ഗവർണർ ബാൻവരിലാൽ പുരോഹിതനും ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗിനും കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം അമിതാഭ് ബച്ചൻ കോവിഡ് മുക്തനായത് ആശ്വാസമായി. രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന്റെ വ്യാപ്തി കൂടുന്നതായും സൂചന. രാജ്യത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുകയാണ്. കേന്ദ്ര സർക്കാരിൽ കോവിഡ് ഏകോപന ചുമതല വഹിച്ചിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് പ്രാഥമിക ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് പരിശോധന നടത്തിയത്. രോഗം സ്ഥിരീകരിച്ചതോടെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മേധാന്ത മെഡിസിറ്റി ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അമിത്ഷാ തന്നെയാണ് തന്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടിലൂടെ ഇക്കാര്യം അറിയിച്ചത്. താനുമായി അടുത്ത ദിവസങ്ങളിൽ സമ്പർക്കത്തിലെത്തിയർ ഉടൻ നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം തന്റെ ആരോഗ്യനിലയിൽ ഭയപ്പെടേണ്ടതായ ഒന്നുമില്ലെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണെന്നും താനുമായി അടുത്ത ദിവസങ്ങളിൽ സമ്പർക്കത്തിൽ വന്നവർ ക്വാറന്റൈനിൽ പോകണമെന്നും യെദ്യൂരപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തമിഴ്നാട് ഗവർണർ ബാൻവരിലാൽ പുരോഹിതനും കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 4 ദിവസമായി ഔദ്യോഗിക വസതിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു ഗവർണർ. രാജ്ഭവനിലെ 3 ജീവനക്കാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ഗവർണറെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്ന് നടത്തിയ കോവിഡ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. ഗവർണറുടെ ആരോഗ്യനില തൃപ്തികരമായതിനാൽ വീട്ടിൽ കഴിഞ്ഞാൽ മതിയെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി 1 ആഴ്ച മുമ്പ് രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മദ്രാസ് ഹൈക്കോടതി രജിസ്ട്രാറും രാജ്ഭവനിലെത്തിയിരുന്നു. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും പൂന്തോട്ട ജീവനക്കാരുമടക്കം രാജ്ഭവനിലെ 87 ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഉത്തർപ്രദേശ് ബി ജെ പി അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗിനും കോവിഡ് സ്ഥിരീകരിച്ചു. യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കമൽറാണി വരുൺ ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. രാജ്യത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ പട്ടികയിലേക്ക് വി ഐ പികളും നീങ്ങുമ്പോൾ കോവിഡ് സാഹചര്യങ്ങൾ അതീവ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. സ്വർണക്കടത്ത് കേസിന് തീവ്രവാദ ബന്ധം. ചെന്നൈയിൽ അറസ്റ്റിലായത് കൈവെട്ട് കേസിലെ പ്രതി. തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അധ്യാപകനായ ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസിലെ പ്രതി മൂവാറ്റുപുഴ സ്വദേശിയും മുഹമ്മദ് അലി പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. സ്വർണക്കടത്ത് കേസിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ടി കെ ജോസിന്റെ കൈവെട്ടിയ കേസിൽ പോലീസ് പ്രതി ചേർത്ത മൂവാറ്റുപുഴ സ്വദേശി മുഹമ്മദ് അലിയും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. അറസ്റ്റിലായവരിൽ ചിലർക്ക് തീവ്രവാദ ബന്ധം സംശയിക്കുന്നുവെന്നും പലരും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്നും എൻ ഐ എ വ്യക്തമാക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി 6 സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിൽ ഇതുവരെ 10 പേർ കസ്റ്റഡിയിൽ എന്നും എൻ ഐ എ അറിയിക്കുന്നു. എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി ജലാൽ, മലപ്പുറം സ്വദേശി സയ്യിദ് അലി എന്നിവരെ ജൂലൈ 30 പിടികൂടിയതായി എൻ ഐ എ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിന്റെ മുഖ്യ സൂത്രധാരനായ കെ ടി രമേശുമായി ചേർന്ന് നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയവരാണ് ഇരുവരും എന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത്. ജൂലൈ 31 മറ്റു 2 പേരെ കൂടി എൻ ഐ എ പിടികൂടി. മലപ്പുറം ഐക്കടി സ്വദേശി മുഹമ്മദ് ഷാഫി, മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി അബ്ദുള്ള ടി പി എന്നിവരാണ് സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആഗസ്റ്റ് 1 മൂവാറ്റുപുഴ സ്വദേശിയായ മുഹമ്മദ് അലി, ഇബ്രാഹിം, മുഹമ്മദ് അലി എന്നിവരെയും എൻ ഐ എ പിടികൂടി. സ്വർണ്ണക്കടത്തിനായി കെ ടി രമേശിനെയും ജലാലിനെയും സഹായിച്ചുവെന്ന് വ്യക്തമാക്കിയതോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്തിയ സ്വർണം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ് ഇവർ ചെയ്തതെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം. പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ സർവീസിൽ സസുഖം വാഴുന്നു. കേസ് എങ്ങും എത്തിയില്ല എന്ന് വിമർശനം. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം. പ്രതി ശ്രീറാം വെങ്കട്ടരാമൻ സർവീസിൽ സസുഖം വാഴുന്നു. കേസ് എങ്ങും എത്തിയില്ല എന്ന വിമർശനം പാടെ ഉയരുന്നുമുണ്ട്. കെ എം ബഷീറിനെ ഇന്ന് കേരളം മറന്നു തുടങ്ങിയിരിക്കുന്നു.
സാധാരണ വാഹന അപകട മരണങ്ങളിൽ ഒന്ന് മാത്രമായി മാറിയ കഥയിലെ ഇരയാണ് ഇന്ന് കെ എം ബഷീർ, ഒരു സാധാരണക്കാരനായ മാധ്യമ പ്രവർത്തകൻ. 2019 ഓഗസ്റ്റ് 3 അർദ്ധരാത്രിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥൻ മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുകയും റോഡരികിൽ ബൈക്ക് നിർത്തി ഫോണിൽ സംസാരിക്കുകയായിരുന്ന സിറാജ് പത്രത്തിന്റെ തലസ്ഥാന യൂണിറ്റിന്റെ പ്രവർത്തകനായ ബഷീറിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തത്. ഒരു കുടുംബം തന്നെ ഇല്ലാതാക്കിയ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥനെ അന്ന് മനഃപൂർവ്വമല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ പുറത്താക്കി. കേസ് അന്വേഷണത്തിൽ ശ്രീറാം മദ്യപിച്ചിരുന്നു എന്നതിൽ തെളിവില്ല. കാറ്റിന്റെ വേഗതയിൽ കാർ പറത്തിയ അദ്ദേഹത്തെ ആർക്കും അറിയുക പോലുമില്ല. സാക്ഷികളും തെളിവുകളും എല്ലാം ഉണ്ടായിട്ടും ഒരു കുറ്റവാളി യാതൊരു പ്രശ്നവുമില്ലാതെ ചിരിച്ചുകൊണ്ട് മുന്നിലൂടെ നടക്കുന്നു. അനാഥമായ ബഷീറിന്റെ കുടുംബത്തിന് താങ്ങായി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മലയാളം സർവകലാശാലയിൽ സർക്കാർ ജോലി നൽകിയപ്പോൾ ബഷീർ എന്ന മാധ്യമപ്രവർത്തകന് അല്ലെങ്കിൽ ബഷീർ എന്ന സാധാരണക്കാരന് നീതി കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കുറ്റം ചെയ്ത ശ്രീറാം ഇപ്പോഴും സുഖമായി നടക്കുന്നു, അധികാരത്തിന്റെ കസേരയുടെ മറവിൽ. ബഷീർ എന്ന സാധാരണക്കാരനെ അദ്ദേഹത്തെ അത്ര പെട്ടെന്ന് മറന്നു കളയാനും ഞങ്ങൾക്ക് സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, നവ മീഡിയ. എറണാകുളം ജില്ലയിൽ ഇന്നലെ 128 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 85 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ 7 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഫോർട്ട് കൊച്ചി മേഖലയിലാണ് ഉയർന്ന രോഗവ്യാപന നിരക്ക് രേഖപ്പെടുത്തിയത്. ഫോർട്ട് കൊച്ചി സമ്പൂർണ്ണ ലോക്ഡൌണിൽ. എറണാകുളം ജില്ലയിൽ ഇന്നലെ 128 പേർക്ക് കോവിഡ് പോസിറ്റീവായി. 85 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ജില്ലയിൽ 7 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. ഫോർട്ട് കൊച്ചി മേഖലയിലാണ് ഉയർന്ന രോഗവ്യാപന നിരക്ക് രേഖപ്പെടുത്തിയത്. ഈ മേഖലയിൽ കർഫ്യൂ തുടരുകയാണ്. തൃക്കാക്കര കരുണാലയത്തിൽ 6 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. മട്ടാഞ്ചേരി, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിൽ 4 പേർക്കാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ആലുവ ലാർജ് ക്ലസ്റ്റർ ഉൾപ്പെടുന്ന കീഴ്മാട്, ചൂർണിക്കര, കടുങ്ങല്ലൂർ, ഏർത്തല എന്നിവിടങ്ങളിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇവിടെയും കർഫ്യൂ നിലനിൽക്കുകയാണ്. ജില്ലയിൽ 11,384 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ 9,489 പേർ വീടുകളിലും 164 പേർ കോവിഡ് കെയർ സെന്ററുകളിലും. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 1,169 പേർക്ക് കോവിഡ് പോസിറ്റീവായി. അതിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ കൂടുന്നത് കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, നവ മീഡിയ. നോക്കാം പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് കോവിഡ് വ്യാപനം VIPകളിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയ്ക്കും തമിഴ്നാട് ഗവർണർ ബാൻവരിലാൽ പുരോഹിതനും ഉത്തർപ്രദേശ് BJP അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗിനും കോവിഡ് സ്ഥിരീകരിച്ചു. അതേസമയം അമിതാഭ് ബച്ചൻ കോവിഡ് മുക്തനായത് ആശ്വാസമായി. സ്വർണക്കടത്ത് കേസിന് തീവ്രവാദ ബന്ധം, ചെന്നൈയിൽ അറസ്റ്റിലായത് കൈവെട്ട് കേസിലെ പ്രതി. മാധ്യമപ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 1 വർഷം. പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ സർവീസിൽ സസുഖം വാഴുന്നു. കേസ് എങ്ങും എത്തിയില്ല എന്ന് വിമർശനം. എറണാകുളം ജില്ലയിൽ സമ്പർക്ക രോഗബാധ കൂടുന്നു. ഫോർട്ട് കൊച്ചിയിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നവമീഡിയ വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നമസ്കാരം.